ഒരു ചെറുപ്പക്കാരൻ്റെ സ്വപ്നങ്ങളും ചതിക്കപ്പെട്ടവൻ്റെ ദയനീയതയും അതിജീവിക്കാനുള്ള പോരാട്ടവും ഒക്കെ സ്ക്രീനിൽ എത്താൻ പോവുകയാണ്. മലയാളക്കര ഇത്രയധികം കാത്തിരുന്ന മറ്റൊരു സിനിമ ഉണ്ടാകില്ല. ജനപ്രിയ നോവൽ സിനിമയാകുന്നു എന്നതാണ് ആടുജീവിതത്തിനായി കാത്തിരിക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകങ്ങളിലൊന്ന്. 10 വർഷങ്ങളാണ് സംവിധായകൻ ബ്ലെസ്സി ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമായി മാറ്റിവെച്ചത്. 4.5 വർഷത്തോളം നീണ്ട ഷൂട്ടിംഗ് ആയിരുന്നു സിനിമയ്ക്ക്. മലയാളത്തിൽ ഏറ്റവും അധികം നാളുകൾ ചിത്രീകരണം നീണ്ടുപോയ സിനിമകളിലൊന്നാണ് ആടുജീവിതം. ശരീരഭാരം കുറച്ചും കൂട്ടിയും പൃഥ്വിരാജ് എടുത്ത കഠിന പ്രയത്നങ്ങളും സിനിമയ്ക്കായുള്ള പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയിട്ടുണ്ട്. ആടുജീവിതം എന്ന നോവൽ വായിച്ച് ഏതൊരാൾക്കും മറക്കാൻ സാധിക്കാത്ത ഒന്നാണ് നജീബ് കടന്നുപോയ ഓരോ അവസ്ഥകളും. ചിത്രത്തിൻ്റെ പുതിയൊരു അപ്ഡേറ്റാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നത്. ചിത്രത്തിൻ്റെ സെൻസറിംഗ് കഴിഞ്ഞുവെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. UA സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. 2.52 മണിക്കൂറാണ് ദൈർഘ്യം എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മലയാള സിനിമയെ രാജ്യാന്തര തലത്തിൽ എത്തിക്കുന്ന ഒരു സിനിമയായാണ് ആടുജീവിതത്തെ അണിയറ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ 2018 ജൂലൈയിലായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. പിന്നീട് പാലക്കാടും ജോർദാനിലും ഷൂട്ടിംഗ് നടന്നു. 30 ദിവസത്തോളം ജോർദാനിൽ ഷൂട്ടിംഗ് നടന്നിരുന്നു. 2019ലും ജോർദാനിലേക്ക് പോകാൻ പദ്ധതിയിട്ടെങ്കിലും പൃഥ്വിയുടെ ഡേറ്റ് ക്ലാഷ് കാരണം ഷൂട്ടിംഗ് മാറ്റിവെച്ചു. പിന്നീട് 2020ലാണ് ജോർദാനിൽ വീണ്ടും ഷൂട്ടിംഗ് ആരംഭിച്ചത്. അൾജീരിയ ഷെഡ്യൂൾ കൂടി ഇതിനൊപ്പം പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ കോവിഡ് മഹാമാരിയെ തുടർന്ന് 65 ദിവസത്തോളം ബ്ലെസ്സിയും സംഘവും ജോർദാനിൽ കുടുങ്ങിക്കിടക്കേണ്ടി വന്നു. 2022 ജൂലൈയിലായിരുന്നു ഷൂട്ടിംഗ് അവസാനിച്ചത്. മാജിക് ഫ്രെയിംസ് ആണ് സിനിമ വിതരണത്തിനെത്തിക്കുന്നത്. അമല പോളും ശോഭ മോഹനുമാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ. KS സുനിലാണ് ഛായാഗ്രാഹകൻ. പ്രശാന്ത് മാധവ് കലാസംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ മേക്കപ്പ് മാൻ രഞ്ജിത് അമ്പാടിയാണ്. പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് ആടുജീവിതം. ഓസ്കാർ അവാർഡ് ജേതാക്കളായ AR റഹ്മാൻ സംഗീതവും റസൂൽ പൂക്കുട്ടി ശബ്ദമിശ്രണവും നിർവഹിക്കുന്നു. കേരളത്തിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് വിതരണത്തിനെത്തിക്കുന്ന ചിത്രം തമിഴ്നാട്ടിൽ റെഡ് ജയന്റും കർണാടകയിൽ ഹോംബാലയും തെലുങ്കിൽ മൈത്രി മൂവി മേക്കേഴ്സും നോർത്തിൽ AA ഫിലിംസുമാണ് വിതരണം ചെയ്യുന്നത്. ഓവർസീസ് അവകാശം ഫാർസ് ഫിലിംസിനാണ്. ഇതാദ്യമായാണ് ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി ഇത്രയേറെ കമ്പനികൾ ഒന്നിച്ചെത്തുന്നത്. പാനിന്ത്യൻ റിലീസായാണ് ഈ ചിത്രം എത്താൻ പോകുന്നത്. April 10 ചിത്രത്തിന്റെ വേൾഡ് വൈഡ് റിലീസ്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.